എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ EXന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രീസിനെ എങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ആ ഡിസ്കൗണ്ടിനെ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട്. പിന്നീട് അതിൻ്റെ ഒരു റെസിപ്റ്റ് നടക്കുന്നു. അപ്പോൾ ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെയിൽ നടന്നിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ റെസിപ്റ്റ്, അതായത് കസ്റ്റമറിൽ നിന്ന് അതിൻ്റെ ക്യാഷ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ തുടങ്ങാം. നോക്കാം, സോൾഡ് ഗുഡ്സ് ടു അനിൽ 4000 ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 200. അനിൽ എന്ന വ്യക്തിക്ക് നമ്മൾ 4000 രൂപക്ക് ഗുഡ്സ് വിൽക്കുന്നു, ഡിസ്കൗണ്ട് 200 രൂപ കൊടുക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ 3800, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു സെയിൽസ് 4000. സാധാരണ അതിൻ്റെ കോമ്പൗണ്ട് ജേണൽ എൻട്രി അങ്ങനെയാണല്ലോ വരിക അല്ലേ. അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ 3800, 3800 അനിൽ കമ്പനിൻ്റെ കയ്യിൽ നമുക്ക് ഇനി കിട്ടാണ്ടാവും. കാരണം 4000 രൂപക്ക് സെയിൽ നടന്നു, 200 രൂപ മൈനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് നടന്നിട്ടുള്ളത് 200. അപ്പോൾ ക്രെഡിറ്റ് സൈഡായിട്ട് നമുക്ക് ആകെ സെയിൽ മാത്രമേ വരുന്നുള്ളൂ 4000. ഇനി നോക്കാം ക്യാഷ് റിസീവ്ഡ്. നമുക്ക് ആ 3800 രൂപ കിട്ടുകയാണ്, അനിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു 3800 രൂപ. നമുക്ക് കിട്ടുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അനില, ഡിസ്കൗണ്ട് അലൗഡ് 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് 100 ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 3700, 3700 നമുക്ക് കിട്ടണുള്ളൂ. ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുത്തിട്ടുള്ളത് 100. അനിലിൻ്റെ കടം തീർന്നിട്ടുള്ളത് 3800. ഇതാണ് ഇതിൻ്റെ കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഇതിനെ വെച്ച് നമ്മൾ ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുള്ള കോമ്പൗണ്ട് എൻട്രീസിനൊക്കെ നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്ന അവസാനത്തെ ഒരു ക്ലാസ് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ചെയ്യാൻ പോണത് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു വർക്ക് നമ്മൾ ചെയ്യുന്ന രൂപമാണ്. ജേണലാക്കി മാറ്റി അതിന് ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ ട്രയൽ ബാലൻസ് ആക്കി മാറ്റുന്ന വർക്കാണ് അടുത്തായിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം സോൾഡ് ഗുഡ്സ് ടു അനിൽ. അതിൻ്റെ അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ 3800, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു സെയിൽസ് 4000. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അനിൽ, അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അനിലിന് വേണ്ടിയിട്ടൊരു ലെഡ്ജർ ഉണ്ടാക്കണം. നേരത്തെ ഉണ്ടാക്കിയ പർച്ചേസ് എവിടെ ഉള്ളൂ. അപ്പോൾ അനിലിൻ്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അനിൽ അക്കൗണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് വരുന്ന ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് അലൗഡിന് വേണ്ടി മറ്റൊരു ലെഡ്ജർ ഇവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ, പിന്നെ നമുക്കുള്ളത് സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിന് വേണ്ടിയിട്ടും ഒരു ലെഡ്ജർ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ക്യാഷും ഡിസ്കൗണ്ടും. അപ്പോൾ ക്യാഷ് ഇവിടെ ഉണ്ട്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ അവിടെ ഉണ്ട്. പിന്നെ അനിലാണുള്ളത്, ഡിസ്കൗണ്ടും അനിലും അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ, അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് നമുക്ക് ആരെ കൊടുക്കേണ്ടത്, അനിലിൻ്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, സെയിൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിസ്കൗണ്ട് ഡെബിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് അനിലിൻ്റെ ഓപ്പോസിറ്റ് അല്ല, ഓപ്പോസിറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് അല്ല. അനിലും ഡിസ്കൗണ്ടാണ് ഇവിടെ ഡെബിറ്റ് ഉള്ളത്. അപ്പോൾ അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏതൊക്കെ സെയിൽസ്, സെയിൽസോടെ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റിൻ്റെ കോളത്തിൽ പോയിട്ട് അനിൽ നമ്മൾ കൊടുക്കാം 1/4/2021. ഓക്കെ, 2 നമ്മൾ കൊടുക്കുന്നു സെയിൽസ്. സെയിൽസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അനിലിൻ്റെ നേരെ എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 3800 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടും. ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ പോയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുന്നത് സെയിൽസ് ആണ്. അപ്പോൾ 1/4/2021 ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൻ്റെ സൈഡിൽ പോയിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ എത്രയാണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്, 200, ആ 200 കാണിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെയിൽസ്. ക്രെഡിറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ സെയിൽ. സെയിലിൻ്റെ ഓപ്പോസിറ്റ് 2 ഉണ്ട് അല്ലേ, അനിലും ഉണ്ട് ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്.
അപ്പോൾ നമ്മൾ പോയിട്ട് സെയിൽസിൽ പോയിട്ട് ഇവർ രണ്ടാളും നമുക്ക് ഡെബിറ്റാണ് ഇവിടെ കിടക്കുന്നത്, അത് അനിലും ഡിസ്കൗണ്ട് അലോട്ട് ഡെബിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റിൻ്റെ സൈഡിൽ പോയിട്ട് 1/4/2021 ഇവിടെ പോകുമ്പോൾ ബൈ ബൈ എന്തൊക്കെയാണ് വരിക? ബൈ അനിൽ, അനിലിൻ്റെ എമൗണ്ട് 3,800. ഓക്കെ, ബൈ ഡിസ്കൗണ്ട് അലൗഡും, ബൈ ഡിസ്കൗണ്ട് അലൗഡ് 200 വരും. അപ്പോൾ സെയിലിൻ്റെ എമൗണ്ട് ഇപ്പോൾ ടോട്ടലി നമുക്ക് കിട്ടിയത് 4,000 വന്നു, അനിലിൻ്റെ എമൗണ്ട് 3,800 വന്നു, ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 200 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ. അനിലിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് 3,800 രൂപ കിട്ടുന്നു, ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 100. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ 100 അനുവദിച്ച് കൊടുക്കുന്നു. ചെയ്യേണ്ട ഇത്രേന്ന് മനസ്സിലാക്കാം. അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് എത്രയാണ്. അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് നമുക്ക് കാണിക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ. ക്യാഷ് അക്കൗണ്ട്, ക്യാഷിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ടു, ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്ന ആകെ അനിൽ മാത്രമേ ഉള്ളൂ. ക്യാഷിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ അനിൽ, അനിലോട് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റിൻ്റെ സൈഡിൽ പോയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ 1/4/2021 ടു അനിൽ, അനിൽ കൊടുക്കാം. അനിലിൻ്റെ സംഖ്യ എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, 3,000 ക്യാഷിൻ്റെ സംഖ്യ അല്ല, ക്യാഷിൻ്റെ ലെഡ്ജറിൽ നമുക്ക് കൊടുക്കേണ്ടത് 3,700. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ പോയിട്ട്, ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് അവിടെയും പോയിട്ട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? ടു അനിൽ. അപ്പോൾ ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് അലൗഡിൽ 2/4/2021, ഇവിടെ 2/4 ആണ്. ഓക്കെ, 2/4/2021 ടു നമ്മൾ കൊടുക്കേണ്ടി വരിക, ടു അനിലാണ്. ഡിസ്കൗണ്ടിൻ്റെ കോളത്തിലും ടു അനിൽ. അനിലിൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്കുള്ളത് വെച്ചാൽ അത് കാണിക്കാം. അനിലിൻ്റെ എമൗണ്ടിൽ ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് 100 ആണ്, അത് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് ക്യാഷിന് ഡിസ്കൗണ്ട് അലൗഡിനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അനിലിൻ്റെ ലെഡ്ജറിൽ ഇവർ രണ്ടാളും നമുക്കിവിടെ ഡെബിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റിൻ്റെ സംഖ്യയിൽ പോയിട്ട് സൈഡിൽ പോയിട്ട് 2/4/2021 അനിലിൽ പോയിട്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുക, ബൈ ക്യാഷ്. ഓക്കെ, ക്യാഷിൻ്റെ സംഖ്യ എത്രയാണ്? 3,700. ഓക്കെ, 3,700 നമുക്ക് കൊടുത്തു. 3,700 ആണ് നമുക്ക് ക്യാഷായിട്ട് അവിടെ അനിലിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കൗണ്ടിനെയും കൂടെ എഴുതാനുണ്ട്. അപ്പോൾ അതേ സെയിം ഡേറ്റിൽ തന്നെ ബൈ ഡിസ്കൗണ്ട്, ബൈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കൊടുക്കേണ്ടി വരിക? 100. അപ്പോൾ ഇവിടെ 3,800 ആയി, ഇവിടെ 3,800 ആയി, രണ്ട് ഭാഗം ക്ലിയർ ആയി. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 0 ആണ്, അനിലിൻ്റെ എമൗണ്ട് നമുക്ക് 0 ആണ്, ഒന്നും കൊടുക്കാനില്ല, കിട്ടാനില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ക്യാഷിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് അനിലിനെ കൊടുത്തു, പിന്നെ അതേപോലെ ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ പോയിട്ടും അനിലിനെ കൊടുത്തു, ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അനിലിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് ആ രണ്ടാൾക്കാരെ കൊടുക്കുക, ക്യാഷും ഡിസ്കൗണ്ട് അലൗഡും നമ്മൾ കറക്റ്റായിട്ട് അതും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രീൻ്റെ, ഈ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രീൻ്റെ ലെഡ്ജർ തയ്യാറാക്കുന്ന രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി പാർട്ട്, അടുത്ത പാർട്ടിൽ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ആ ബേസിക് അക്കൗണ്ടിങ് എന്ന വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ, അടുത്ത നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.